ജൂനിയേഴ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ എം എം ഇയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ എം എം ഇയുടെ കോഴ്സ് ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് സൺഡേ ആണ്, അതായത് ഈ 6th March 2022 സൺഡേ ആണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രീ ലൈവ് ആയിട്ടാണ് ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. സൂമിൽ നിങ്ങൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഫ്രീ ലൈവ് സെഷൻ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻക്വയറി വരുന്ന കുട്ടികൾ ഒരുപാട് പേര്, ഓൺലൈനുമായിട്ട് എന്നാലും ഒരു ബന്ധമില്ലാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഇതിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നാളെ നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ എന്ന് പറയുമ്പോൾ ഈ സൺഡേ 6th March ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിലബസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആ സിലബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. അപ്പൊ ക്ലാസിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ പർപ്പസിലേക്ക് പോയാൽ മതി. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഏതെങ്കിലും ഒരു നമ്പർ, രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു തരും. ഓക്കെ, ദെൻ നമ്മള് ഇന്നത്തെ ആ ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മള് നിങ്ങളുടെ മുമ്പില് 5 ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. അപ്പൊ ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ടൈപ്പ് ഓഫ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ ടു വീലേഴ്സ്. ഒരു ടു വീലർ, അതായത് നമ്മൾ ബൈക്ക് സ്കൂട്ടർ ഒക്കെ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ടു വീലറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലച്ച് ഏത് ടൈപ്പ് ആണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതൊരു മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ആണോ, ഒരു കോൺ ക്ലച്ച് ആണോ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണോ, ഡയഫ്രം ക്ലച്ച് ആണോ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ക്ലച്ച് എന്നും അതിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാലോ. അതായത് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും വേണ്ടിയിട്ട് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം ബന്ധിപ്പിക്കാനും വിച്ഛേദിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇടനിലക്കാരനാണെന്ത് ഈ ക്ലച്ച് എന്ന് പറയുന്ന ആൾ. അപ്പൊ അതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോൺ ക്ലച്ച്, മൾട്ടി പ്ലേറ്റ്, സിംഗിൾ പ്ലേറ്റ്, ഡയഫ്രം ക്ലച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഒരു ടു വീലറിൽ ഇതിൽ ആരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ആരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളുടെ ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ആണ്. അതായത് സിംഗിൾ പ്ലേറ്റ് അല്ല, നമ്മളൊക്കെ മനസ്സിലേക്ക് ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് വലിപ്പം പറഞ്ഞ ആള് സിംഗിൾ പ്ലേറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് വന്നേക്കാം. അങ്ങനെയല്ല, മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളാണ് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത്. ടു വീലർ പോലുള്ള ചെറിയ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം, അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് എന്താണ് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. അതായത് ഇതാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ് ഇയാള്. ഒരു സിംഗിൾ പ്ലേറ്റ്, അതായത് ഇത് എഞ്ചിന്റെ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ദെൻ ഈ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്ടിൽ വരുന്ന ഈ ഫ്രിക്ഷൻ സർഫസുകൾ ഉൾപ്പെടെ വരുന്നത്, ഈ ഫ്രിക്ഷൻ സർഫസുകൾ അതിന്റെ പുറത്തേക്കുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഫ്രിക്ഷൻ സർഫസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് വരുന്ന ആ ഒരു പവറിനെ അല്ലെങ്കിൽ ടോർക്കിനെ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതായത് എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈ വീൽ കറങ്ങുമെന്നും ആ ഫ്ലൈ വീലിൽ നിന്നുമുള്ള ആ ഒരു കറക്കം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷനെ ഗിയർ ബോക്സിലേക്ക് എത്തിക്കണം. ഇവിടെയാണ് ഗിയർ ബോക്സ് വരിക. അപ്പൊ അതിന്റെ ഇടയിലാണ് ആരെന്ന് പറയുന്നത്, ഈ ക്ലച്ച് എന്ന് പറയുന്ന ആള് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന എവിടെയാണ്, ഈ ഗിയർ ബോക്സിന്റെയും നമ്മുടെ ഈ എഞ്ചിന്റെയും ഇടയിലുള്ള ഈ കംപ്ലീറ്റ് ഭാഗം നമ്മൾ എന്ത് ക്ലച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ സർഫസുകൾ, അതായത് നമ്മുടെ ക്ലച്ച് ഡിസ്കുകൾ എന്നൊക്കെ പറയും, ക്ലച്ച് ഡിസ്ക് അല്ലെ ക്ലച്ച് പ്ലേറ്റ് എന്നൊക്കെ പറയും, ഫ്രിക്ഷൻ സർഫസുകളാണ്. ആ ഫ്രിക്ഷൻ സർഫസ് ഫ്ലൈ വീലുമായിട്ട് കോൺടാക്ട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നത്, പവർ അല്ലെങ്കിൽ ആ മോഷനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഒരു സിംഗിൾ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആ ഒരു ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ. ഒറ്റ ഒരാൾ, ഒറ്റ പ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്ലച്ചിന് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രിക്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ഈ ഫ്ലൈ വീലും ക്ലച്ച് ഡിസ്കും തമ്മിലുള്ള ഫ്രിക്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ഫ്രിക്ഷൻ കുറവാണെങ്കിൽ സ്ലിപ്പ് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പവർ ട്രാൻസ്മിഷൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോ ഈ ഒരു സിംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രിക്ഷൻ ഫ്രിക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഫ്രിക്ഷണൽ സർഫസിന്റെ ഏരിയ അഥവാ ഈ ക്ലച്ച് ഡിസ്കിന്റെ ഒക്കെ വലിപ്പം കൂട്ടണം അല്ലെ, വലിപ്പം കൂട്ടേണ്ടി വരും. അങ്ങനെ വലിപ്പം കൂട്ടുന്ന നമുക്കറിയാം ഒരുപാട് ഏരിയ വേണം അയാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് സ്പേസ് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് സ്പേസ് വേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ടാണെന്ത് ചെറിയ വാഹനങ്ങളിൽ നമ്മൾ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളെ പ്രിഫർ ചെയ്യാത്തത്. കാരണം നമുക്കറിയാം ചെറിയ വാഹനങ്ങളാകുമ്പോൾ ചെറിയ എഞ്ചിനാണ്, ചെറിയ കമ്പോണൻസ് ആണ്, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെ ഉൾക്കൊള്ളാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യില്ല, കറക്റ്റ് ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ വലിപ്പം കുറച്ച് കൂടുതലാക്കേണ്ടി വരും, കൂടുതലായിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ പ്ലേറ്റിനെ തള്ളിക്കൊണ്ട് നമ്മൾ മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളെയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്.
അതായത് ഇയാളെ സിംഗിൾ പ്ലേറ്റിനേക്കാളും കുറച്ച് സ്പേസ് മതി ഇരിക്കാനായിട്ട്, കുറേ കൂടി കോമ്പാക്ട് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒറ്റ ഡിസ്കിന്റെ സഹായത്താലല്ല നമ്മളിവിടെ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഫ്രിക്ഷണൽ സർഫസുകൾ ഉണ്ട്, കണ്ടോ, ഇതൊക്കെ ഫ്രിക്ഷണൽ സർഫസുകളാണ്. ക്ലാസ്സിൽ നമുക്ക് ഇയാളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ പറയാം നമ്മള്. അപ്പൊ ഒരുപാട് ഫ്രിക്ഷണൽ സർഫസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിപ്പം കുറവായിരിക്കും, കുറെ കൂടി കോമ്പാക്ട് ആയിട്ട്, അത് വലിപ്പം കുറഞ്ഞ ഡിസ്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോ ഈ സ്പേസ് എന്ന് പറയുന്ന ആള്, അതായത് ഇരിക്കാനുള്ള സ്ഥലം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ത്, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ത്, നമ്മൾ ചെറിയ വാഹനങ്ങളായ ടൂ വീലേഴ്സിൽ മൾട്ടിപ്ലേറ്റ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആൻസർ എന്താണ്, ടൂ വീലേഴ്സ് നമ്മൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ചുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയാണ്. ഇൻ ഹോച്ച്കിസ് ഡ്രൈവ് ദ റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്ക് ഈസ് ടേക്കൺ അപ്പ് ബൈ, അതായത് രണ്ട് ടൈപ്പ് ഡ്രൈവ് ആണ് നമ്മൾ പഠിക്കാറ്. അതായത് ഹോച്ച്കിസ് ഡ്രൈവ്, അതിവിടെ പറഞ്ഞ ആൾ തന്നെ, ദെൻ അതുപോലെ തന്നെ ടോർക്ക് ട്യൂബ് ഡ്രൈവ്, ടോർക്ക് ട്യൂബ് ഡ്രൈവ്. ഓക്കെ, അപ്പൊ ഒരു വാഹനത്തെ സംബന്ധിച്ചിട്ട്, ഒരു ഓട്ടോമൊബൈലിനൊക്കെ സംബന്ധിച്ചിട്ട് അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് ലോഡുകൾ ഉണ്ട് അല്ലെ, വാഹനത്തിന്റെ ഭാരം, അതായത് പിന്നെ വാഹനം ഓടുമ്പോഴുള്ള ഡ്രൈവിംഗ് ത്രസ്റ്റ്, ടോർക്ക് റിയാക്ഷൻ, ബ്രേക്കിംഗ് ത്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലോഡുകൾ ഈ പറയുന്ന വാഹനത്തിന്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഭാരം താങ്ങുന്ന ഒരു ആക്സിലും സസ്പെൻഷൻ സ്റ്റോക്ക് വരുന്ന ഭാഗങ്ങളാണ് എന്ത്, ഏറ്റവും കൂടുതൽ ലോഡുകളൊക്കെ താങ്ങുന്നത്. അപ്പൊ ഒരു ഹോച്ച്കിസ് ഡ്രൈവ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ശ്രദ്ധിക്കട്ടോ, ഹോച്ച്കിസ് ഡ്രൈവ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ റിയർ എൻഡ് ടോർക്ക്, റിയർ എൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാല് ഒരു റിയർ ഡ്രൈവ്, അതായത് പുറകിലെ വീലിലേക്കാണ് നമ്മളുടെ ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, അത് ഡ്രൈവ് കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന ഡ്രൈവിംഗ് ടോർക്ക് ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്ക് ആരാണ് വഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഉൾക്കൊള്ളുന്നത് ഒരു ഹോച്ച്കിസ് ഡ്രൈവിൽ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതാണ് ഓപ്ഷൻ, റിയർ ആക്സിൽ ഹൗസിംഗ്. ഓക്കെ, രണ്ട് ഹൗസിംഗ് വന്നുപോയതാണ്, റിയർ ആക്സിൽ ഹൗസിംഗ്. ഓക്കെ, അല്ലെങ്കിൽ റിയർ ലീഫ് സ്പ്രിംഗ്, സസ്പെൻഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്, അത് കോയിലാവാം ലീഫ് ആവാം അല്ലേ, അപ്പൊ ലീഫ് സ്പ്രിംഗ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ലീഫ് സ്പ്രിംഗ് ആണ് ഈ റിയർ എൻഡ് ഡ്രൈവ് ടോർക്കിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഷോക്ക് അബ്സോർവർ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എഞ്ചിൻ മൗണ്ടിംഗ് ആണ് എടുക്കുന്നത്, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഹോച്ച്കിസ് ഡ്രൈവ് ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഫിഗർ നിങ്ങളെ കാണിക്കാം, ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഹോച്ച്കിസ് ഡ്രൈവ് എന്ന് പറയുന്ന ടോർക്ക് ട്യൂബ് ഡ്രൈവ് ആകുമ്പോൾ, ഇത് പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ ഉണ്ടോ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ടോർക്ക് ട്യൂബ് ഡ്രൈവ് ആകുമ്പോൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്യൂബ് വരും, ഒരു ട്യൂബ്, തൽക്കാലം അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ടോർക്ക്, റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്കിനെ ആരാണ് എടുക്കുന്നത്, ഹോച്ച്കിസ് ഡ്രൈവിൽ ആരാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ കാണുന്ന ലീഫ് സ്പ്രിംഗ് ആണ്, ലീവ് സ്പ്രിംഗ് ആണ് ഈ പറയുന്ന ലോഡ്. അത് ഈ പറയുന്ന റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്ക് മാത്രമല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ത്രസ്റ്റ്, എന്താണ് ടോർക്ക് റിയാക്ഷൻ, ബ്രേക്കിംഗ് ത്രസ്റ്റ്, അങ്ങനെ ഒരുപാട് സൈഡ് ത്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരും, ഇതൊക്കെ കംപ്ലീറ്റ്ലി എടുക്കുന്നത് ഒരു ഹോച്ച്കിസ് ഡ്രൈവിൽ ആരാണ്, ഈ സ്പ്രിംഗ് ആണ്. ടോർക്ക് ട്യൂബ് ഡ്രൈവ് വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ട്, കുറെയൊക്കെ ടോർക്ക് ട്യൂബ്, അങ്ങനെ ഈ ടോർക്ക് റിയാക്ഷനൊക്കെ ടോർക്ക് ട്യൂബ് എന്ന് പറയുന്ന ആളൊക്കെ എടുക്കും, സ്പ്രിംഗ് അല്ല എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ആൻസർ വരുന്നത് റിയർ ലീവ് സ്പ്രിംഗ് ആണ് ഒരു ഹോച്ച്കിസ് ഡ്രൈവിൽ റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്കിനെ എടുക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് ദ കമ്പണൻസ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡ്രൈവ് ടു ടേൺ അറ്റ് എ റൈറ്റ് ആംഗിൾ ആർ, അതായത് ഒരു ഓട്ടോമൊബൈലില് എവിടെ നിന്നൊരു മോശം വരുന്നുണ്ട്, നമുക്ക് പറയട്ടെ എവിടെ നിന്നു പറയാം, എവിടെ നിന്നൊരു മോഷൻ വരുന്നുണ്ട്, ആ വരുന്ന മോഷനെ എനിക്ക് റൈറ്റ് ആംഗിളിലേക്ക് കൊടുക്കണം, അതായത് ഇങ്ങനെയാണ് മോഷൻ വരുന്നതെങ്കിൽ, സോറി, ഇങ്ങനെയാണ് മോശം വരുന്നതെങ്കിൽ ഇതിനെ റൈറ്റ് ആംഗിൾ ആക്കാന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് തിരിഞ്ഞാലും റൈറ്റ് ആംഗിൾ ആണ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും റൈറ്റ് ആംഗിൾ ആണല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെ ഈ ഒരു വരുന്ന മോഷനെ ആരാണ് റൈറ്റ് ആംഗിൾ ആക്കാൻ വേണ്ടി ഒരു ഓട്ടോമൊബൈൽ സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം ഇത് നമ്മളുടെ ഫൈനൽ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ഡ്രൈവ്, അതായത് എഞ്ചിനിൽ നിന്നും ക്ലച്ച് വഴി, ഗിയർ ബോക്സ് വഴി, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി, ദെൻ അപ്പുറത്തേക്ക്, അതായത് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്ന ഭാഗത്തേക്ക്, ഡിഫറൻഷ്യൽ ഒക്കെ വരുന്ന ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോ ഒരു ഫിഗർ വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. അതെ, ഇതാണ് അതിന്റെ ജസ്റ്റ് ഒരു അനിമേഷൻ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊരു ഒരു ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ആളുടെ ഭാഗമാണ്, ഡിഫറൻഷ്യലിനെ കുറിച്ച് നമ്മൾ തൽക്കാലം ഇവിടെ പരാമർശിക്കുന്നില്ല, നമ്മുടെ ചോദ്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഈ വലിയൊരു ഗിയർ നിങ്ങൾക്ക് കാണാം, ഇവിടെ വലിയൊരു ഗിയർ നിങ്ങൾക്ക് കാണാം, ആ വലിയ ഗിയർ നമ്മൾ പറയുന്ന പേരാണ് ക്രൗൺ വീൽ എന്ന് പറയുന്നത്, ക്രൗൺ വീൽ. ദെൻ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഗിയർ ആണ്, ഈ കാണുന്ന ഗിയർ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിവൽ പിനിയൻ, അല്ലെ പിനിയൻ ഗിയർ എന്ന് പറയും, അതൊരു ബിവൽ പിനിയൻ ഗിയർ ആണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ ഇപ്പുറത്തേക്ക് കാണുന്ന ഷാഫ്റ്റ് ഉണ്ടോ, ഷാഫ്റ്റ്, ഞാൻ ജസ്റ്റ്
mark ചെയ്തു കാണിക്കാം കാരണം മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനിമേഷൻ അവിടെ നിൽക്കും ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന ആൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ എൻഡിലാണ് ഈ ചെറിയ ഗിയർ അഥവാ ബിവൽ പിനിയൻ എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്നത് ബിവൽ പിനിയൻ ഇവിടെ മാർക്ക് ചെയ്യാം ബിവൽ പിനിയൻ ബിവൽ പിനിയൻ ദെൻ ഈ വലിയ ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ വീൽ അയാളും ഒരു ഗിയർ തന്നെയാണ് ക്രൗൺ വീൽ ഓക്കെ അപ്പോ ശ്രദ്ധിക്കുക ഈ വരുന്ന ഡ്രൈവിനെ ഞാൻ അനിമേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ വരുന്ന ഡ്രൈവിനെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ഡ്രൈവിനനുസരിച്ചിട്ട് ആര് കറങ്ങുന്നുണ്ട് ഈ ബിവൽ പിനിയൻ എന്ന് പറയുന്ന ആൾ കറങ്ങുന്നുണ്ട് ഈ ബിവൽ പിനിയൻ കറങ്ങുമ്പോൾ ആര് കറങ്ങുന്നുണ്ട് ഈ ക്രൗൺ വീലും കറങ്ങുന്നുണ്ട് നിങ്ങൾ നോക്കിയേ എന്താ അവര് തമ്മിലുള്ള ഒരു ബന്ധം നോക്കിയേ ഈ ബിവൽ പിനിയന്റെ കറക്കത്തിന് 90 ഡിഗ്രി ആയിട്ടാണ് ആര് കറങ്ങുന്നത് ഈ ക്രൗൺ വീൽ എന്ന് പറയുന്ന ആള് ക്രൗൺ വീൽ എന്ന് പറയുന്ന ആള് കറങ്ങുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഈ വരുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറങ്ങുന്നതിന്റെ 90 ഡിഗ്രിയിൽ വേണം നമ്മുടെ ആക്സിൽ കറങ്ങാൻ ശരിയല്ലേ അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നതെങ്കിൽ അതിന് 90 ഡിഗ്രി വേണം എന്ത് നമ്മുടെ വീലുകൾ കറങ്ങാൻ വീലുകൾ 90 ഡിഗ്രി ഡയറക്ഷനിൽ കറങ്ങണം എന്ന് പറയുന്ന അർത്ഥം എന്താണ് അതിന്റെ ആക്സിൽ 90 ഡിഗ്രി കറങ്ങണം അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്നത് ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് ആരാണെന്ന് പറയാം ഈ പറയുന്ന ബിവൽ പിനിയനും ക്രൗൺ വീലും ആണ് എന്ന് നമുക്ക് അവിടെ പറയാം അപ്പൊ അയാൾ രണ്ടുപേരും ഓപ്ഷൻ ഉണ്ടോ നോക്കിയാ പോരെ നോക്കിയേ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ വരിക അല്ലെ ബിവൽ പിനിയൻ ആൻഡ് ക്രൗൺ വീൽ എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ബാക്കിയൊന്നുമില്ല നോക്കിയാ പ്ലാനറ്റ് പിനിയൻ ആൻഡ് സൺ ഗിയർ ഇതൊക്കെ നമ്മളുടെ ഡിഫറൻഷ്യൽ ഗിയറിൽ വരുന്നതാണ് ഡിഫറൻഷ്യലിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് പ്ലാനറ്റ് പിനിയൻ സൺ ഗിയർ ദെൻ ബിവൽ പിനിയൻ സൺ ഗിയർ വരില്ല ക്രൗൺ വീൽ സൺ ഗിയർ വരില്ല ബിവൽ പിനിയനും ക്രൗൺ വീലും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 90 ഡിഗ്രിയിലേക്ക് ആ ഡ്രൈവ് വരുന്ന ഡ്രൈവിനെ ഡയറക്ഷൻ മാറ്റി 90 ഡിഗ്രിയിലേക്ക് കൊടുക്കുന്നത് ഇവരാണ് ഓക്കെ അപ്പൊ എന്റെ ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറയുന്ന ക്രൗൺ വീൽ എന്ന് പറയുന്ന ആൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതാണ് ക്രൗൺ വീൽ എന്ന് പറയുന്ന ആള് ഇതാണ് ബിവൽ പിനിയൻ എന്ന് പറയുന്ന ആള് ഓക്കെ ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ട്രാൻസ്ഫർ കേസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ കേസ് എന്ന് പറയുന്ന ഒരാൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലാണോ ഫ്രണ്ട് വീൽ ഡ്രൈവിലാണോ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലാണോ അല്ലെങ്കിൽ ടു വീൽ ഡ്രൈവ് വാഹനങ്ങളിലാണോ എന്നാണ് ചോദ്യം ട്രാൻസ്ഫർ കേസ് ഓക്കെ അപ്പൊ കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു വേർഡായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫർ കേസിന് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലേക്കാണ് അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കമേഴ്സ്യൽ വാഹനങ്ങളിലേക്ക് സ്വഭാവം എങ്ങനെയാണ് സാധാരണ വാഹനങ്ങൾ അതായത് ഏതെങ്കിലും ഒരു ആക്സിലേക്കായിരിക്കും ഡ്രൈവ് പോവുക ഒന്നുകിൽ ഫ്രണ്ട് ആക്സിലേക്കായിരിക്കും ഡ്രൈവ് പോവുക അല്ലെങ്കിൽ എങ്ങോട്ടായിരിക്കും റിയർ ആക്സിൽ പുറകിലുള്ള ആക്സിലേക്കായിരിക്കും അതിന്റെ ഡ്രൈവ് പോവുക രണ്ട് ആക്സിലേക്കും ഡ്രൈവ് പോകുന്ന വാഹനം എങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ രണ്ട് ആക്സിലേക്കും സാധാരണക്കാരനല്ലാത്ത ആ വാഹനത്തെ അതായത് രണ്ട് ആക്സിലേക്കും നമുക്ക് ഡ്രൈവ് കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ എക്സ്ട്രാ ഒരാളെ ഉപയോഗിക്കും അതായത് സാധാരണ നമ്മൾ എങ്ങനെ പറയാ എഞ്ചിൻ എഞ്ചിൻ അല്ലെ അത് കഴിഞ്ഞിട്ട് ക്ലച്ച് അത് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സ് അല്ലെ ഞാൻ റിയർ വീൽ ഡ്രൈവ് ആണോ പറയുന്നത് ഞാൻ പൊറോട്ട് പിടിക്കുകയാണ് ഓക്കെ റിയർ വീൽ ഡ്രൈവ് ആണ് ദെൻ ഗിയർ ബോക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പിന്നെ നമ്മള ഫൈനൽ ഡ്രൈവ് ഡിഫറൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളും അപ്പോ ഇതാണ് സാധാരണ ഒരു ആ ഒരു ലേഔട്ട് ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഗിയർ ബോക്സ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാട്ടോ ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമാണെങ്കിൽ ഈ ഗിയർ ബോക്സിന് ശേഷം ഒരാളെ ഞാൻ കൊടുക്കും അയാളാണ് ട്രാൻസ്ഫർ ബോക്സ് ട്രാൻസ്ഫർ ബോക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് എഞ്ചിനും ക്ലച്ചൊക്കെ ഉൾപ്പെടുന്ന ഭാഗം എന്ന് വിചാരിക്കുക ഇതാണ് ഗിയർ ബോക്സിന്റെ ഭാഗം എന്ന് വിചാരിക്കുക ഇതാണ് ഞാൻ പറയുന്ന ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറയുന്ന ആൾ ഒരു പർപ്പിൾ കളർ ഉണ്ടോ ഇതാണ് ഞാൻ പറയുന്ന ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറയുന്ന ആള് ഈ ട്രാൻസ്ഫർ ബോക്സ് എന്ത് ചെയ്യും ഈ ഗിയർ ബോക്സ് വഴി ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു എന്താണ് ഡ്രൈവിനെ ഇയാൾ എന്ത് ചെയ്യും പുറകോട്ട് അതായത് റിയർ വീലിലേക്കും ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വെച്ച് കൊടുക്കും അതുപോലെ ഫ്രണ്ട് വീലിലേക്കും ഒരു ഷാഫ്റ്റ് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ഓക്കെ അപ്പൊ എന്തിനാണ് ട്രാൻസ്ഫർ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗിയർ ഡ്രൈവിൽ നിന്നും സോറി ഗിയർ ബോക്സിൽ നിന്നും വരുന്ന ആ ഡ്രൈവിനെ പുറകിൽ ആക്സിലേക്കും കൊടുക്കണം മുന്നിൽ ആക്സിലേക്കും കൊടുക്കണം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറയുമ്പോൾ അതും എന്താണ് ബേസിക്കലി ഒരു ഗിയർ ബോക്സ് തന്നെയാണ് ഗിയറുകളുടെ സഹായത്തോടുകൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡ്രൈവിനെ രണ്ട് ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിടുന്നത് അപ്പോൾ ട്രാൻസ്ഫർ ബോക്സ് ഒരു വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ് അതായത് എവിടെയാണ് ട്രാൻസ്ഫർ ബോക്സ് ഫിക്സ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഗിയർ ബോക്സ് ഗിയർ ബോക്സിനെ തൊട്ടുടനെയാണ് നമ്മൾ ആര് വെക്കുന്നത് ട്രാൻസ്ഫർ ബോക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ വെക്കുന്നത് ഇങ്ങനെ ട്രാൻസ്ഫർ ബോക്സ് ഉപയോഗിക്കുന്ന ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾക്ക് എത്ര ഡിഫറൻഷ്യൽ ഉണ്ടാവും രണ്ട് ഡിഫറൻഷ്യൽ ഉണ്ടാവും രണ്ട് ഡിഫറൻഷ്യൽ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ കേസ് ഈസ് യൂസ്ഡ് ഫോർ ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണ് നമ്മളുടെ ആൻസർ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം
ലാസ്റ്റ് വൺ ആണ് ദ ഫംഗ്ഷൻ ഓഫ് ഗിയർ ബോക്സ്. അതായത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ അടിക്കാം പാകത്തിനുള്ള ഒരാളാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. നോക്കാം, ദ ഫംഗ്ഷൻ ഓഫ് ഗിയർ ബോക്സ്. ഒരു ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഇൻക്രീസ് ദ സ്പീഡ്, ടു ഇൻക്രീസ് ദ ടോർക്ക്, പ്രൊവൈഡ് ന്യൂട്രൽ ഓൾ ഓഫ് ദി അബോവ്. അല്ലെ, മിക്കവാറും എല്ലാവരും ഈ ഓപ്ഷൻ ഡി തന്നെ എഴുതും അല്ലെ, ഓൾ ഓഫ് ദി അബോവ് ആണെന്ന് എഴുതും. ഇവിടെ അതാണ് ശരിയായിട്ടുള്ള ആൻസർ, മാറ്റമൊന്നുമില്ല. അതായത് ഒരു ഗിയർ ബോക്സ് ഉപയോഗിച്ചിട്ട് സ്പീഡിൽ വേരിയേഷൻ വരുത്താം, വാഹനത്തിന്റെ ടോർക്കിൽ വേരിയേഷൻ വരുത്താം, ന്യൂട്രൽ പൊസിഷനിലേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ നമുക്ക് അറിയാലോ, ഗിയർ ന്യൂട്രലിലൊക്കെ ഇടുന്ന കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു ഗിയർ ബോക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ടോർക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ടോർക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗിയർ ബോക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ബേസിക് ഫംഗ്ഷൻ അല്ല. പ്രൊവൈഡ് ന്യൂട്രൽ, ന്യൂട്രൽ ഇടുക എന്നുള്ളത് ഒരു ബേസിക് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നില്ല. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമ്മളുടെ കയ്യിൽ ആക്സിലറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂട്രൽ ആക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഗിയറിനെ എന്താണ് ഗിയർ എൻഗേജ് ചെയ്തിരിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ അയാൾ എന്താണ്, ഒരു ന്യൂട്രൽ പൊസിഷന് തുല്യമാണ് അല്ലെ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോർക്ക് വേരിയേഷൻ ആണ്. ടോർക്കിനെ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ദ ബേസിക് ഫംഗ്ഷൻ, വാട്ട് ഇസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എ ഗിയർ ബോക്സ്. എന്നിട്ട് ഇവിടെ എന്താണ് ഇതേ ഓപ്ഷൻ തന്നെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ ടോർക്ക് ആണ്. ഇവിടെ ജസ്റ്റ് എന്തൊക്കെയാണ് ഒരു ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറ്റും. സ്പീഡ്, കാരണം ടോർക്ക് വേരി ചെയ്യുമ്പോൾ ടോർക്ക് കൂടുമ്പോൾ സ്പീഡ് കുറയും, അതുപോലെ തന്നെ ടോർക്ക് കുറയുമ്പോൾ സ്പീഡ് കൂടും. അതൊക്കെ നമുക്കറിയാം. ഒരു ഗിയർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അതിന്റെ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പറയാം. പക്ഷെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ടോർക്കിനെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യമാണെന്നുള്ളതെന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കാണുക. ഇതിന്റെ സീരീസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.